വക്കീലുമായിട്ടുള്ള കോൺട്രാക്ടാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ. നമസ്കാരം. നമസ്കാരം. റഹീം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ സെലീൽ എത്തിയിട്ടുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. സത്യം ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ തിയറി എന്ന് പറയുന്നത്. തീർച്ചയായും, കാരണം നമ്മളായിട്ട് പറയുന്നതല്ല, ഇതൊക്കെ വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ട് ഈ അതായത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവരുടെ വായിലൂടെ തന്നെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യത്തിന്റെ പുറകെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. എന്തായാലും നമ്മൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരുപാട്, നിങ്ങൾ വോയിസ് തുടക്കത്തിൽ കേട്ടിട്ടുണ്ടാവും, ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം റഹീമിന്റെ പ്രായമായ ഉമ്മ സൗദി ജയിലിൽ വെച്ച് റഹീമിനെ സന്ദർശിക്കാൻ ചെന്ന സമയത്ത് റഹീം വളരെ എന്താ പറയാ വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ, രഹീം അവരെ കാണാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ കള്ളന്മാരുടെ കൂടെയാണ് താങ്കൾ വന്ന് ഉമ്മ വന്നത്, അതുകൊണ്ട് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ ഉമ്മയെ എന്താ പറയാ അത്രത്തോളം വിഷമിപ്പിച്ചുകൊണ്ടാണ് തിരിച്ചയച്ചത്. നമുക്കൊക്കെ അറിയാവുന്ന വിഷയം നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ ഞാൻ ഒരിക്കലും റഹീമിനെ കുറ്റം പറയില്ല, ഒരിക്കലും നമ്മൾ പറയാൻ കഴിയില്ല. റഹീം 2006 ഇരുപതോ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇപ്പോഴും ആ 22 വയസ്സ് മാത്രം പ്രായം ആ ഒരു അതിന്റെ ഒരു ലോക വിവരം മാത്രമുള്ള 2016 വരെയുള്ള കാര്യങ്ങൾ മാത്രം അറിയുന്ന ഒരു വ്യക്തി, ഈ നീണ്ട 18 വർഷത്തോളമായിട്ട് ജയിലിൽ കിടക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തെ അതിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ മുന്നിലേക്ക് വരുന്നത് ആരുടെ ശബ്ദമാണോ കേൾക്കുന്നത്, ആരാണോ പറയുന്നത്, അവർ പറയുന്നതിനനുസരിച്ച് നിൽക്കുക എന്നുള്ള ഒരു ശൈലിയാണ് അയാൾ പിന്തുടർന്നത്. അതായത് പുറമേ നിന്ന് ഇയാൾ സംസാരിക്കുന്നത് കോൾ റെക്കോർഡ്, അതായത് റഹീം പുറത്തേക്ക് വിളിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ആ ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ, റിയാദ് കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്ന കറക്റ്റ് കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുൻപിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കേൾക്കാനുള്ളത് റഹീമിന്റെ ഉമ്മ റഹീമിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം, റഹീം കാണാൻ അനുവദിക്കാതെ പുറത്ത് വന്നതിന് ശേഷം റഹീമും ജവാദുമായിട്ട് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡാണ്. ആ കോൾ റെക്കോർഡ് കേട്ടിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബാക്കി 1x1 ഓരോന്നായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ബാക്കി വീഡിയോകളിൽ നാളെയും മറ്റന്നാളുമായിട്ട് തെളിവുകളോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ എത്തിക്കും. കാരണം ഈ ഒരു പണം നൽകിയിട്ടുള്ളത് കേരള ജനതയാണ്. അപ്പൊ ഇതിന്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേരള ജനത മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കാരണം കമ്മിറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്തുള്ള ഒരുപാട് പൊള്ളത്തരങ്ങൾ പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കെതിരെ ഉയരാൻ സാധ്യതയുള്ള ഒരു ജനവികാരം അതിന് റഹീമിനെ കരുവാക്കിയിട്ട് റഹീമിനെ ഒരു വെറുക്കപ്പെട്ടവനായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ഇവരുടെ കുടുംബക്കാരനായിട്ടുള്ള ജവാദ് പോലും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ വോയിസ് ഒന്ന് പ്ലേ ചെയ്യാം. ഹലോ ഇസ്ലാം, നല്ല വർത്താനോ ചേട്ടത്തി എന്ന് പറഞ്ഞേ, ന്യൂസിലൊക്കെ വന്ന് ന്യൂസിലൊക്കെ വന്നണല്ലോ ആ ജയിലെത്തി ഉമ്മ ജയിലെത്തി പറഞ്ഞിട്ട്. മാധ്യമത്തിന്റെ ഒരു കട്ടിങ്ങാ, പേപ്പറിന്റെ അല്ല, ഒരു പോസ്റ്റർ ആണ്. ഉമ്മന്റെ ഫോട്ടോ ഉള്ള ഫോട്ടോ വെച്ചിട്ടൊരു കട്ടിങ് ഉണ്ട്, മാധ്യമം. പഴയ ഫോട്ടോ, പഴയ ഫോട്ടോ അല്ലല്ല, മറ്റത് പഴയത്. എന്തേ കണ്ടോ? എന്താ പറഞ്ഞേ മച്ചൻ? എന്താ പറഞ്ഞേ? അപ്പൊ ഇതില് റഹീം പറയുന്നത് കള്ളന്മാരുടെ കൂട്ടത്തിലൂടെയാണ് ഇവര് ചെന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതാണ് അഷ്റഫ് കുറ്റിച്ചാലാണ് ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആള് എന്ന് പറയുന്നത് അവിടുത്തെ അമീറിന്റെ, അതായത് അമീറിന്റെ കീഴിൽ നിൽക്കുന്ന ആളുകൾ, അതായത് അമീറിന്റെ ആളുകളുടെ കൂടെയാണ് ഇവര് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ അമീറിന്റെ ആറും അഷ്റഫ് കുറ്റിച്ചാലും കള്ളന്മാരാണോ? ആരാണ് റഹീമിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചത്? അതായത് റഹീമിനെ സംബന്ധിച്ചിടത്തോളം റഹീമുമായിട്ട് ആർക്കൊക്കെയാണ് കോൺടാക്ട്, റഹീം ആരൊക്കെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, റഹീമിനെ ആരൊക്കെയാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ അകത്ത് വ്യക്തത വരുള്ളൂ. അതിൽ യൂദാസ് ആരാണെന്നും
സ്വന്തം കുടുംബത്തെ പോലും സ്വന്തം പ്രായമായ വല്യമ്മയെ പോലും വഞ്ചിക്കാനും ചതിക്കാനും സ്വന്തം അമ്മാവനെ പോലും വഞ്ചിക്കാനും ചതിക്കാനും സ്വന്തം കുടുംബത്തിന്റെ ചോര ഊറ്റിക്കുടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചക്ക് വേണ്ടിയിട്ട് എന്താ പറയാ വൃത്തികെട്ട രീതിയിൽ ഈ ഒരു വിഷയത്തെ ഇത്രത്തോളം വഷളാക്കാൻ കൂട്ടി നിന്നിട്ടുള്ള ആള് ആരാണ് എന്നുള്ളത് സിദ്ദീഖ് തുവ്വൂര് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് സലീൽ അത് പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് സിദ്ദീഖ് തുവ്വൂര് പറയുന്നുണ്ട് റഹീം ആരുമായൊക്കെയാണ് വിളിച്ച് സംസാരിക്കാറുള്ളത് എന്ന്. കാരണം ഇവിടെ ഈ കൂടെ പോയ ആളുകള് ഈ കള്ളന്മാരാണ് എന്നും കള്ളന്മാരുടെ കൂടെയാണ് വന്നിട്ടുള്ളത് എന്നും റഹീമിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ആരാണ് എന്ന് സിദ്ദീഖ് തുവ്വൂര് പറയുന്ന ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ടോക്കി. അബ്രാഹിമിനെ നാട്ടിൽ നടക്കുന്ന ഇതുണ്ടല്ലോ വീഡിയോകളൊക്കെ അതൊരു ദിവസം ചോദ്യം ചെയ്തിട്ടുണ്ട്, എന്തിനാണ് ഉമ്മ അങ്ങനെ കരയുന്നത്, ജയിലിരിക്കണ റഹീം അങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. വാർത്തയിലുള്ള ബന്ധു അറിയിച്ചു എന്നാണ്. അപ്പൊ ജവാദ് ആണോ എന്നുള്ളതാണ് എന്റെ സംശയം. ഇതില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് റഹീം ആരെയൊക്കെയാണ് വിളിക്കാറുള്ളത് എന്ന് സിദ്ദീഖ് തുവ്വൂര് തന്നെ പറയുന്നുണ്ട്. ജവാദ് ജവാദിനെയാണ് വിളിക്കാറുള്ളത്, പിന്നെ സിദ്ദീഖ് തുവ്വൂരിനെ, പിന്നെ അഷ്റഫ് വെങ്ങാട്. അഷ്റഫ് വെങ്ങാട് മാത്രല്ല പിന്നെ ജവാദിന്റെ ഉമ്മ ഉമ്മയാണ്. ജവാദിന്റെ ഉമ്മ എന്ന് പറയുന്നത് റഹീമിന്റെ സഹോദരനാണ്. ഈ നാല് പേരെയാണ് റഹീം ജയിലിൽ നിന്ന് വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോ ആരാണ് റഹീമിനോട് ഈ കള്ളങ്ങൾ പറഞ്ഞു കൊടുത്തത്, ഇവര് വരുന്നത് കള്ളന്മാരുടെ കൂടെയാണ് എന്നുള്ളത് റഹീമിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ് പറയാനുള്ളത്. അത്യാവശ്യം ചോറുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. മാത്രല്ല ഇത് ഞാനും സിദ്ദീഖ് തുവ്വൂരും ഡയറക്റ്റ് ഫോണിൽ സംസാരിച്ചാണ്. ഇതിന്റെ ഫുൾ കോൾ റെക്കോർഡ് ഞാൻ വൈകാതെ തന്നെ പുറത്തു വിടും. കാരണം ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തുവിടാം. ഇനി അടുത്ത നമുക്ക് ഇനി അടുത്തത് ഇതിലേക്ക് അൻഷാദിനെ വലിച്ചിട്ട ഒരു വിഷയം. അൻഷാദ് എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. അങ്ങനെയാണ് അൻഷാദിന്റെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഇതിലൊക്കെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം അൻഷാദ് ഇപ്പൊ വളരെ മോശക്കാരനാണ്, എല്ലാവരുടെ അല്ലെങ്കിലും അൻഷാദിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോ. കാരണം അൻഷാദ് വളരെ മോശക്കാരനാണ് എന്നുള്ള രീതിയിലാണ് തോക്കും കൊണ്ട് നടക്കുന്ന അൻഷാദ്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിലവിൽ അൻഷാദിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആരാണ് അൻഷാദിനെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? തീർച്ചയായും പറയാൻ കഴിയും റഹീം തന്നെയാണ് അൻഷാദിനെ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇത് ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അൻഷാദിന്റെ വിഷയമാണെന്നുണ്ടെങ്കിലും സിദ്ദീഖ് തുവ്വൂരിന്റെ വിഷയമാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ആളുകളുടെ വിഷയമാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വലിയ തട്ടിപ്പുകൾ, വലിയ ചൂഷണങ്ങൾ, വലിയ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവരെ കൊണ്ട് തന്നെ നമ്മൾ പൊളിച്ചടുക്കുകയും ചെയ്യും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ജവാദ് ചെയ്തിട്ടുള്ള, ജവാദ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് സ്വന്തം വല്യമ്മ സ്വന്തം അമ്മാവൻ 18 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന നരകയാതന അനുഭവിക്കുന്ന അമ്മാവനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അതിനെ പോയിട്ട് മുടക്കിയിട്ടുള്ള, അല്ലെങ്കിൽ എന്തും ഇനിയൊക്കെ മനുഷ്യനാണോ, എന്താണ് ഇവനൊക്കെ പറയേണ്ടതെന്നുള്ള അറിയില്ല. എന്തായാലും ബാക്കി ഇന്നലെ ആ ജയിലിൽ നിന്ന് വിളിച്ച ആ ഒരു കോൾ റെക്കോർഡിന്റെ ബാക്കി കൂടെ കേൾക്കുക. എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് റഹീമും ജവാദും. കാരണം റഹീമിന്റെ എന്താ പറയാ, റഹീമിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല, ജവാദ് ജവാദിന്റെ ആഗ്രഹം പൂർത്തിയായ രീതിയിൽ ഭയങ്കര സന്തോഷവാനായിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും അതുകൂടെ ഒന്ന് കേൾക്കാം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മജിക്ക്. എല്ലാ ദിവസമല്ലോ. പിന്നെ അതല്ല, അൻഷാദ് വിളിച്ചപ്പോ പറഞ്ഞു എന്നോട് നിങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞു അറിയാം. വെറുതെ പറഞ്ഞാലേ, വെറുതെ പറഞ്ഞാലേ. അൻഷാദ് ഇപ്പോഴത്തെ പുതിയന്റെ ഫോണിൽ വിളിക്കുന്നു. അപ്പൊ അൻഷാദ് വിളിച്ചപ്പോ പറഞ്ഞു കണ്ട് എന്ന് പറയുന്നത് അൻഷാദ് ജവാദിനാണ് വിളിച്ചത്, ജവാദ് അൻഷാദിനാണോ മെസ്സേജ് അയച്ചത്, ജനങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. പരിഹസിക്കാൻ വേണ്ടി വിളിച്ചാണ്. കാരണം സ്വന്തം അമ്മാവനെ, സ്വന്തം വല്യമ്മക്ക് കാണാൻ സാധിക്കാതെ പോയ ഒരു വിഷയത്തിന് മറ്റൊരു വ്യക്തി, അതായത് ഇവരുടെ കുടുംബക്കാരനല്ലാത്ത, ബന്ധുവല്ലാത്ത ഈ ഒരു കുടുംബത്തെ സഹായിച്ചിട്ടുള്ള ഒരു ഈ പറഞ്ഞ റഹീമിന് നാട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു കോൾ സൗകര്യം ഇവരും പരിഹസിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്, ജവാദ് അൻഷാദിന് അയച്ച മെസ്സേജ് ആണ്. ആ മെസ്സേജ് എന്താണ് എന്നുള്ളത് ആ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ടോക്കും. ആരെയാണ് വിളിച്ചത് എന്ന് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ആ കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു വോയിസ്, വാട്സ്ആപ്പ് വോയിസ് അതൊന്ന് കേട്ടോക്കി. ഒന്ന് അമ്മാറിനെ വിളിക്കും മിസ്റ്റർ. എന്തായി റഹീം കണ്ടോ? അമ്മ കണ്ടോ റഹീമിനെ? ഈ ഒരു സ്ക്രീൻഷോട്ടും ഈ ഒരു വോയിസും അതിൽ ആ അയച്ച 6 സെക്കൻഡ് വോയിസ് അൻഷാദിന് ഇവനാണ് അയച്ചിട്ടുള്ളത്. ആര്? ജവാദ്. ജവാദ് അങ്ങോട്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്ത്?
എന്തായി റഹീം കണ്ടോ ഉമ്മാനെ കണ്ടോ എന്നുള്ളത് ചോദിച്ചാണ്ട് അൽഷാദിനെ പരിഹസിക്ക. അതായത് ഈ ജവാദിനെ അറിയാ ഉമ്മാനെ കാണാന് റഹീം സമ്മതിക്കൂല എന്നുള്ളതും ഇവരുടെയൊക്കെ മുൻകൂട്ടിയുള്ള പ്ലാനിങ് വളരെ കൃത്യമായി നടപ്പിലാക്കിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, അൻഷാദിനെ വിഷയത്തിൽ എന്തായാലും ആ ഒരു ഉമ്മയും അതുപോലെ തന്നെ റഹീമിന്റെ ജ്യേഷ്ഠനും സൗദിയിൽ പോയി റഹീമിനെ കാണരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി തുടക്കം മുതലേ തന്നെ ഈ ഒരു കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന്റെ ഉദാഹരണം. ശേഷം അവരെ അറിയിക്കാതെ മറ്റൊരു, അതായത് ജംഷീർ ഒരു വീഡിയോ ഇടുന്നു ആ ഉമ്മയെ അവിടെ പോയിട്ട് കാണുന്നതിൽ നിന്ന് വിലക്ക്, അതായത് റഹീമിനെയും ഈ റഹീമിന്റെ സ്വന്തം ഉമ്മയും രക്ത ചോര പരസ്പരം ആ ചോര 8 വർഷമായിട്ട് കാണാത്ത ഉമ്മ സ്വന്തം അരികിലെത്തിയിട്ടാണ്, 10 വർഷം നൊന്ത് പ്രസവിച്ച 18 വർഷമായി തന്റെ മകനെ കാണാഞ്ഞിട്ട് കണ്ണീരൊഴുക്കി ജനങ്ങളോട് യാചിച്ച് 34 കോടിക്ക് പകരം 47 കോടി വന്നെന്ന് പറയുന്നു, അതല്ല അതിലും മേലെ വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഒരു ഉമ്മയുടെ വേദന, ആ ഒരു ഉമ്മയെ എന്തുകൊണ്ട് ഇവരെ കാണിക്കുന്നില്ല. അതെ, അതില് ഇനി അതില് ഇവര് അല്ല ഇവര് ആദ്യം പറഞ്ഞിരുന്ന മുടന്ത ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റഹീമിന് വേണ്ടി പിരിച്ച പണത്തിൽ നിന്ന് പോയത് കൊണ്ട് റഹീം കാണാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇവര് ആദ്യം മറക്കിയിരുന്ന ന്യൂസുകളും അതുപോലെ തന്നെ ജവാദിന്റെ വോയിസ് റെക്കോർഡ് ഒക്കെ വന്നിരുന്നത്. അതുമായി സംബന്ധിച്ച് ഞാൻ നസീർ കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് ഞാൻ നസീർ കെ വിളിച്ച് സംസാരിച്ചു, കാരണം നമ്മള് കാര്യം വ്യക്തമായ പ്രൂഫുള്ള കാര്യമാണ്, അത് ആര് ചോദിച്ചാലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സിദ്ദീഖിനെ വിളിച്ച സമയത്ത് സിദ്ദീഖ് പറഞ്ഞത് എന്നോട് റഹീമിന് താല്പര്യം, അതായത് ഈ ഒരു വിഷയം ഫസ്റ്റ് ഇവർക്ക് സൗദിയിൽ എത്തിയ ഉടനെ തന്നെ കാണാൻ പറ്റില്ല എന്ന് നിഷേധിച്ച ഉടനെ തന്നെ വാർത്ത വന്ന സമയത്ത് സിദ്ദീഖിനെ വിളിച്ചപ്പോൾ ഈ റഹീം തടയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ റഹീമിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഉമ്മയെ കൊണ്ടുപോകാത്തത് എന്നൊരു ഭാഗത്ത് പറയുന്നു. ഒരു ഭാഗത്ത് പറയുന്നു ഉമ്മയുടെ പ്രായം കാരണമാണ് കൊണ്ടുപോകാത്തത് പറയുന്നു, അത് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത് ജവാദാണെന്ന് പറയുന്നു. പിന്നെ മരിച്ച പണത്തിൽ നിന്ന് എടുത്തു വരുന്നത് കൊണ്ടാണ് സമ്മതിക്കാത്തത്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഉമ്മയെ കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അതേ സമയത്ത് അഷ്റഫ് വേങ്ങാട്ടിനെ ഞാൻ വിളിച്ച സമയത്ത് അഷ്റഫ് വേങ്ങാട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള വിഷയം ഇതാണ്, എന്ത് ഈ കുടുംബം ഉമ്മയും ജ്യേഷ്ഠനും ഇവരോട് റഹീമിനെ കാണണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ പുറത്തുവിടും. അപ്പൊ ഇതില് ഇവര് പറയുന്നത് ആദ്യം പറഞ്ഞിരുന്ന മുടന്ത ന്യായം എന്ന് പറയുന്നത് റഹീമിന് വേണ്ടി പിരിച്ച പണത്തിൽ നിന്ന് ഇവര് ചെന്നത് കൊണ്ടാണ് കാണാൻ റഹീം വിസമ്മതിക്കുന്നത്. ആ പണം ഇങ്ങനെ ദൂത്തടിച്ച് കളയാനുള്ളതല്ല, ആ പണം പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത്, അത് തന്നെയാണ് നസീർ കെ പറയുന്നത്. അതിൽ നിന്ന് ഒരു രൂപ പോലും ഇവരെടുത്തിട്ടില്ല, ആ പണം കമ്മിറ്റിയുടെ കയ്യിലാണ്. അതുമായി ഞാൻ നസീർ കെ 1.25 കോടി രൂപ എതിർവാഗം വക്കീലിനെ കൊടുത്തിട്ടുണ്ട് സ്വന്തം പണം എടുത്തു വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വന്തം നിലയിൽ വരുന്ന സമയത്ത് അത് കമ്മിറ്റിയിൽ നിന്നെടുത്ത പണമാണെന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടക്കം മുതൽ മനസ്സിലാക്കേണ്ട കാര്യം റഹീമിന്റെ കുടുംബം സൗദിയിലേക്ക് വരുന്നതോടോ അല്ലാന്നുണ്ടെങ്കിൽ റഹീമിന്റെ കുടുംബം റഹീമുമായി നേരിട്ട് കാണുന്നതിനോടോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിയമപരമായ വശങ്ങളിലേക്ക് ഈ ഒരു കുടുംബം എത്തിപ്പെടുന്നതിനോടോ ഈ കമ്മിറ്റിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളത് അതിന്റെ വ്യക്തമായ തെളിവുകൾ നമ്മൾ പുറത്തുവിടാം. ആദ്യം നമുക്ക് റഹീമിന്റെ ജ്യേഷ്ഠം പറയുന്ന നസീർ കെയുമായിട്ട് സംസാരിച്ച ഒരു 1.5 മണിക്കൂർ കോൾ റെക്കോർഡ് ഉണ്ട്, അത് ഞാൻ നാളെ ഞാനത് ഫുള്ളായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, കേൾക്കേണ്ട ആളുകൾക്ക് കേൾക്കാം. കാരണം ഒരു കട്ടിങ്ങോ വെട്ടിങ്ങോ ഒന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ആ കോൾ റെക്കോർഡ് നസീർ കെയുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞാൻ പുറത്തു വിടുന്നത്, അവരുടെ സമ്മതം വാങ്ങിച്ചിട്ട് തന്നെയാണ്. അതിലെ ഒരു ഭാഗം, അതായത് ഈ പണം എടുത്തിട്ടാണ് ഇവർ പോയത് എന്നുള്ളത് നസീർ കെ തന്നെ പറയുന്നുണ്ട്. ആദ്യം അത് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നിങ്ങൾ ചോദിച്ച വിഷയത്തിന്റെ കാര്യം, നമ്മളിപ്പോ പോകുന്നത് ആ ഒരു ഫണ്ടിൽ ആ ഫണ്ട് ഒന്നും എടുത്തിട്ടോ അല്ലെങ്കിൽ ആ ഫണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ആ ഫണ്ട് ഉപയോഗിക്കുക പോകാനുള്ള ചെലവും തരാറഞ്ഞു, അതിൽ പിന്നെ നമ്മൾ മുടക്ക് വന്നു, പിന്നെ നമ്മൾ ഒരുങ്ങിയപ്പോഴും മുടക്കുകളോട് മുടക്കന്നെ, അതാണ് നമ്മൾ രഹസ്യമായിട്ട് പോരാൻ തന്നെ കാരണം. എന്നാൽ ആ കുടുംബത്തിലും ബന്ധപ്പെട്ടവരോടൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നത്, പക്ഷെ പോയൊരു സമയം നമ്മൾ ഒന്ന് രഹസ്യമാക്കി, അതിന് കാരണം ഉണ്ടാവും, ഇല്ലാതെ അപ്പൊ നമ്മളങ്ങനെ ചെയ്യൂലോ. അപ്പൊ ഫണ്ട് മുടങ്ങിയതാണല്ലോ. അതെ, റഹീമിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്, ആരുടെയും ഫണ്ട് ആരുടെയും എന്താ പറയാ, നമ്മൾ ഹലാലായ രീതിയിലാണ് പോകുന്നത്. നമുക്ക് ഏതായാലും കൺക്ലൂഷനിലേക്ക് കടക്കാം. അതല്ല, ഇതിലിപ്പോ ഈ ഒരു വിഷയം ഇപ്പൊ ഇവര് ഓൾറെഡി കമ്മിറ്റിക്കാരും അറിഞ്ഞിട്ടുണ്ടാവും റഹീമിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല ചെന്നത് എന്നുള്ളത്. അപ്പൊ ഇനി ആ ന്യായം പറഞ്ഞ് ഈ കാണൽ മുടക്കാൻ ഓൾക്ക് ഓപ്ഷൻ ഇല്ല. അപ്പൊ അതിന് രണ്ടാമത് പറഞ്ഞ ഒരു കാരണം എന്താണ്, അൻഷാദ് വഴിയാണ് ഇവര് വരുന്നത് എന്നുള്ളത് റഹീമിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതാണ് റഹീമിനെ, റഹീം എന്ത് പറയുന്നത്, കള്ളന്മാരുടെ കൂടെ. ആരാണ് ഇവിടെ കള്ളന്മാര്? ആരാണ് കള്ളന്മാര്? കള്ളന്മാരുടെ അല്ല ഇവർ ചെന്നിട്ടുള്ളത്. അതായത് ആ പ്രായമായ ഉമ്മയെ സ്വന്തം മകനെ ഒരു നോക്ക് കാണാൻ അനുവദിക്കാത്ത ആളുകൾ, അതിനുവേണ്ടി ആ ഉമ്മ ആ ഒരു പടി വരെ ചെല്ലുന്ന സമയത്ത് അതിനെ മുടക്കുന്ന ആളുകളാണോ കള്ളന്മാർ? അല്ലെങ്കിൽ ആ ഉമ്മക്ക് മകനെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളാണോ കള്ളന്മാർ? ജയിലിലിരിക്കുന്ന റഹീം ജയിലിലിരിക്കുന്ന റഹീമിനെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു കാര്യത്തിലുള്ള വ്യക്തത വരിക എന്നുള്ള പ്രയാസം. അതേസമയത്ത് പൊതുസമൂഹം ഇത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഈ ഒരു കുടുംബം, റഹീമിന്റെ കുടുംബത്തിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട ഒരാളും, ഈ കമ്മിറ്റിക്കാരല്ലാത്ത ഒരാളും റഹീമുമായിട്ട് നേരിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റഹീമിന്റെ നിയമപരമായ വ്യവഹാരങ്ങളിലോ പങ്കെടുക്കരുതെന്നും അതിന്റെ രേഖകളോ മറ്റു കാര്യങ്ങളോ അവരാരും പരിശോധിക്കും. പിടിവാശി എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ബോധ്യം മാത്രമല്ല, അത് നിങ്ങളെ ബോധിപ്പിക്കാനുള്ള വ്യക്തമായ തെളിവ് കൂടിയാണ് നമ്മൾ പുറത്തു വിടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളൊക്കെ ആ ഒരു 34 കോടി രൂപ പിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ദിവസങ്ങൾ കൊണ്ട് റഹീമിനെ തൂക്കിലേറ്റും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അല്ലെ? അതിന്റെ ഡേറ്റ് ഉൾപ്പെടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്ത്? 16 April അബ്ദുൽ റഹീമിന്റെ വധശിക്ഷ നടപ്പാക്കുമെന്ന് സൗദി അറിയിച്ചിട്ടുണ്ട്. ആരെയാണ് സൗദി അറിയിച്ചിട്ടുള്ളത്? ആരെ അറിയിച്ചു? ഇത് പത്രക്കെട്ടിയാണ്, ന്യൂസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം റഹീമിന്റെ എന്താ പറയാ വധശിക്ഷ 4 ദിവസമുള്ളൂ, 5 ദിവസമുള്ളൂ, 3 ദിവസമുള്ളൂ എന്നുള്ള പോസ്റ്റുകൾ നമ്മൾ തുരുതുരെ കണ്ടിരുന്ന ആളുകളാണ്. എന്നാൽ ഈ പറയുന്ന 16 April റഹീമിന്റെ വധശിക്ഷ നടപ്പാക്കുമായിരുന്നോ? പണം കിട്ടിയിട്ടില്ലെങ്കിൽ റഹീമിനെ 16 April വധിക്കുമായിരുന്നോ? അതുമായി സംബന്ധിച്ച ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു തെളിവാണ് നിങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നത്. അത് ആരുമായിട്ടുള്ള സംസാരമാണ്? ഒരൊറ്റ ബോംബ് ഞങ്ങൾ ഇവിടെ പൊട്ടിക്കും. ആ ഒരൊറ്റ ബോംബിൽ നിൽക്കുന്നതല്ല, ഇനി തുരു തുരെ പൊട്ടും ഓരോന്നോരോന്നോരോന്നോരോന്നായി. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വിഷയം, അതെ, ഈ 16 April വധശിക്ഷക്ക് വിധിച്ചിരുന്നു. അത് പറയുന്നത് അഷ്റഫ് വെങ്ങാടാണ്. ഈ പറയുന്നത് നിങ്ങൾ കേട്ടു, അഷ്റഫ് വെങ്ങാട്ടാണ് ഞാനുമായി വിളിച്ച കോൾ റെക്കോർഡാണ്. ഏകദേശം 14 മിനിറ്റോളം വരുന്ന 2 കോൾ റെക്കോർഡുകളുണ്ട്. 2 തവണ വിളിച്ച ആ 2 കോൾ റെക്കോർഡുകളും പൂർണ്ണമായും ഞാൻ പുറത്തുവിടും, അതിൽ യാതൊരു സംശയം വേണ്ട. പക്ഷെ നമുക്ക് ഒന്നൊന്നായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൂടെ ഓരോ വിഷയം, ഒരുപാട് വിഷയങ്ങൾ അതിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്, കാരണം എനിക്ക് ഇന്റർവ്യൂ തരാതിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഒരു ഇന്റർവ്യൂ എടുക്കേണ്ടി വന്നു. ഇപ്പോ അന്നെ ഒഴിവാക്കിയിട്ട് വേറൊരു മൂഞ്ചിയെ, ഒരു കസണ്ടി മൂഞ്ചിയെ ഇപ്പോ അതിൽ കയ്യിലാക്കിയിട്ടുണ്ട്. കയ്യിലാക്കട്ടെ, കാരണം നമ്മളൊക്കെ സത്യത്തിന് വേണ്ടി പോരാടുന്ന ആളാണ്. അനീതിക്കെതിരെ കൂട്ടു നിൽക്കൂല. അനീതിക്കെതിരെ കൂട്ടു നിൽക്കുന്ന ആളുകൾ വല്ല നക്കാപ്പിച്ചും കിട്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. അവര് കൂട്ടു ചോദിക്കുന്ന ആളുകൾ ശത്രുപക്ഷത്താണ്. നസീറിന്റെ ജ്യേഷ്ഠൻ, അതായത് റഹീമിന്റെ ജ്യേഷ്ഠൻ നസീർ പോലും ശത്രുപക്ഷത്ത് വരുന്ന അദ്ദേഹം ചോദ്യം ചോദിച്ചതുകൊണ്ടാണ്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ആളുകൾ എന്തുള്ളൂ, മത്തായി പറഞ്ഞതുപോലെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. റഹീമിന്റെ ജ്യേഷ്ഠൻ ശരിയല്ല എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ശരിയല്ലാത്തതെന്ന് അവർ പറയും. അത് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ശരിയല്ലാത്തത് നിങ്ങൾ പറയുന്ന ചോദ്യം പോലെ അവർ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ബോംബ് നമുക്ക് അവിടെ പൊട്ടി കേട്ടോ. ആ ഒരു മെയിലില് കൃത്യമായിട്ട് പറയുന്നുണ്ടോ ഡേറ്റ് അദ്ദേഹത്തെ ഇത്ര ഇന്ന ഡേറ്റ് തൂക്കിലേറ്റുമെന്ന്? April 16 April 16 നമ്മൾ അത് ചെയ്യോ ഇല്ലേ എന്ന് അവർക്ക് എന്ത് കൊടുക്കണം? നമ്മൾ വാക്ക് കൊടുക്കണം, അവർക്ക് അതിന്റെ ഉറപ്പ് കൊടുക്കണം. ആർക്ക് ഉറപ്പ് കൊടുക്കണ്ടിരുന്നു? ഏറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറുതെ ആരൊക്കെ അടിച്ചുണ്ടാക്കിയ അങ്ങനെ ഒരു വിധിയില്ല. പക്ഷെ അന്നേരം 16 എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള കോൺട്രാക്ട് പീരീഡ് തീരുന്ന സമയമാണ്. വക്കീലുമായിട്ടുള്ള കോൺട്രാക്ട് ആണ് ഉണ്ടായിട്ടുള്ളത് അവിടെ. അവർ നമുക്ക് തന്ന സമയം, ഈ സമയത്തിനായി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് ഈ വധശിക്ഷ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറയും എന്നുള്ളതാണ് പറഞ്ഞത്. പറയും എന്നുള്ളതാണ് പറഞ്ഞത്. രീതിയിൽ റഹീമിന് വധശിക്ഷക്ക് കോടതി വിധിച്ചു എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വിധി വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം അല്ലെ? അപ്പോ ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 16 April റഹീമിനെ വധശിക്ഷക്ക് വിധിച്ചു, 16 April വധശിക്ഷ നടപ്പിലാക്കും, ഇനി റഹീമിന്റെ തൂക്കുകയറിന് ദിവസങ്ങൾ മാത്രം എന്നുള്ളതാണ് നമ്മളൊക്കെ പോസ്റ്റ് കണ്ടിരുന്നത് അല്ലെ? ആരൊക്കെയോ അടിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ 16 April തൂക്കിലേറ്റുമെന്നുള്ള വീഡിയോകളും പോസ്റ്ററുകളും ഒക്കെ ഈ സിദ്ദിഖ് തുവ്വൂരും അഷ്റഫ് വെങ്ങാട്ടും അടക്കമുള്ള ആളുകളാണ് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആ സമയത്ത് പോലും ഇവര് തിരുത്തിയില്ല? ഇത് പ്രചരിപ്പിക്കുന്നത് ഇവരെന്നെ. അതെ, എന്നിട്ട് ഇവർ പറയുന്നു ആരൊക്കെ അടിച്ചിറക്കുന്നതിന്. അപ്പൊ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ടല്ലോ. കമ്മിറ്റി ഇതിൽ കളിക്കുന്ന കളികള്, പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ചില ആളുകളാണ് ഇതിലെ ആളുകൾ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ട്. കാരണം കേരള ജനതയെ മൊത്തത്തിലാണ് ഇവർ വഞ്ചിച്ചിട്ടുള്ളത്. ഇതൊരു സാമ്പിൾ മാത്രമാണ് കേട്ടോ, ഇതൊരു സാമ്പിൾ മാത്രമാണ്, ഇനി അങ്ങോട്ട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരുപാട് ഒരുപാട് കഥകളും എന്താ പറയാ, ഈ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കുറച്ച് കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഇനിയും ഒരുപാട് ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ യാഥാർത്ഥ്യം നിങ്ങൾ റഹീമിന് വേണ്ടി ഒരു രൂപ പോലും അയച്ച ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കണം നിങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹ നന്മ എന്ന് പറയുന്നത് ഇതുപോലെ മലയാളി സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുന്ന സമയത്ത് എന്നിട്ട് വഞ്ചിച്ചതും പോരാഞ്ഞിട്ട് ഈ ഒരു പ്രായമായ ഉമ്മയോട് പോലും, ആ ഉമ്മയുടെ കണ്ണുനീർ കണ്ട് പണം അയച്ചിട്ടുള്ള ആളുകളെ വഞ്ചിച്ചിട്ടുള്ള ആളുകൾ ആ ഉമ്മയോട് പോലും നെറികേട് കാണിക്കുന്ന സമയം. നെറികേടാണെന്നല്ലേ കാണിച്ചിട്ടുള്ളത്? അങ്ങേതരം പറയാൻ പറ്റുള്ളൂ, അതാണ് അതിന് പച്ചക്ക് പറയാൻ. എന്തായാലും അടുത്ത വീഡിയോ
അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ പേജിൽ അറിയിപ്പുണ്ടാവും. മിക്കവാറും നാളെ ഒരു അഞ്ചു മണിയോട് കൂടി തന്നെ തീർച്ചയായിട്ടും പൊട്ടിക്കും അടുത്ത ബോംബ്. അപ്പൊ ഇതിലിപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ട്, അതായത് കേരളത്തിലെ മൊത്തം ജനങ്ങളെയും 16-ാം തീയതി റഹീമിനെ തൂക്കിലേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ബോച്ചയെ പോലും ഇതിലേക്ക് വലിച്ചിഴച്ച് എന്നുള്ളതാണ്. കാരണം ബോച്ചയെ പോലും ഇവര് വിശ്വസിപ്പിക്കുകയാണ് റഹീമിനെ 16-ാം തീയതി തൂക്കിലേറ്റുകയാണ്, തൂക്കിലേറ്റം വിധിക്കുകയാണ്. അപ്പൊ അതിനു മുൻപ് നമ്മൾ പണം കത്തണ്ട. ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്ന ചാരിറ്റി പ്രവർത്തകരെല്ലാം എല്ലാം ഭീഷണി സ്വരത്തിന്റെ രീതിയിലാണ് പലപ്പോഴും ഈ ഒരു വീഡിയോ ചെയ്യാത്ത ആളുകൾ വലിയ കുറ്റവാളികളാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് മൂലം ഒരുപാട് ആളുകളെ കൊണ്ട് ഫിറോസ് കുന്നം പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വീഡിയോ ജനങ്ങളെ പേടിച്ചോണ്ട്. കാരണം ജനങ്ങൾ അവർക്കെതിരെ തിരിയുമെന്നുള്ള, കാരണം ഒരു ഒരാള് തലവെട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു വളരെ കുറഞ്ഞ ദിവസങ്ങൾ. അപ്പൊ ഈ ചാരിറ്റിക്കാരൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതി അവരുണ്ടാക്കി. ഞാൻ സിദ്ദീഖുമായിട്ട് സംസാരിച്ച അതുമുണ്ട്, അതും അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയതാണെന്ന് സമ്മതിക്കുന്ന വോയിസ് അതും എന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കും. ഇപ്പൊ എന്തായാലും ഇതിലിപ്പോ ഈ 16-ാം തീയതി എന്നുള്ള ആ ഒരു തൂക്കുകയറിന്റെ ദിവസം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു വധശിക്ഷയുടെ ഡേറ്റ് April 16 എന്നത് പച്ചക്കള്ളം ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചതാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അഷ്റഫ് തന്നെ പറഞ്ഞു. പച്ചക്കള്ളങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ഒരു വെടിക്കെട്ട് തന്നെ അവർ നടത്തിയിട്ടുണ്ട്. അത് ഒന്നൊന്നായി നമ്മൾ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും. അതിൽ ആദ്യത്തെ ഒരു സാമ്പിൾ മാത്രമാണ് ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ പ്രതികരിക്കുന്നത് ന്യായത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. കുടുംബപ്രതിനിധി എന്ന് പറഞ്ഞ് ഇവര് നൂലിൽ കെട്ടി ഇറക്കിയിട്ടുള്ള ഈ കുടുംബ പ്രതിനിധി ആരുടെ പ്രതിനിധിയാണ്, എന്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളതൊക്കെ വ്യക്തമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ഇനി കൂടുതൽ നമ്മൾ നീട്ടുന്നില്ല. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക്, റഹീമിന് വേണ്ടി ഒരു രൂപയെങ്കിലും അയച്ചിട്ടുള്ള ആളുകളിലേക്ക്, ആ ഉമ്മയുടെ കണ്ണുനീരിന് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണം. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഇപ്പോ ഇന്നലെ മുതൽ ഒരുപാട് തെറിക്കമന്റുകൾ വരുന്നുണ്ട്. കാരണം അവരുടെ സൈബർ ടീം രംഗത്ത് ഇറങ്ങി. ഇത്രയും ദിവസം അവർ ഇറങ്ങാതിരിക്കായിരുന്നു, ഇന്നലെ അവർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. കാരണം 1.5 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സൈബർ ടീം ഉണ്ട്. കാരണം എല്ലാ ആളുകളെയും സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ സൈബർ അറ്റാക്ക് ചെയ്യുക. ഇതിന്റെ പിന്നണിയിൽ നിന്ന ആളുകൾ ഈ പറയുന്ന അഷ്റഫ് വേങ്ങാട്ടും സിദ്ദിഖ് തുവ്വൂരും അടങ്ങുന്ന കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ പോലും ഒരു മാധ്യമത്തിന്റെ ചോദ്യങ്ങളെയും നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. അവരൊരു മീഡിയയിലൂടെ അവർ വന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവര് പുറകിൽ നിന്നുകൊണ്ട് മറ്റുള്ള ആളുകൾ വഴി അവർക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രം അറിയിക്കുകയും മറ്റുള്ള ആളുകളെ ഇളക്കി വിട്ടുകൊണ്ട് പുറകിൽ സുരക്ഷിതരായി നിൽക്കുന്ന ഒരു കാഴ്ചയുമാണ് ഇത്രയും ദിവസങ്ങൾ റഹീമിന്റെ കേസ് തുടങ്ങിയത് മുതൽ ഈ ഒരു ദിവസം വരെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിൽ ഒരു വീഡിയോ ചെയ്തു. എനിക്ക് എല്ലാ യാഥാർത്ഥ്യങ്ങളും അപ്പോഴേ അറിയാം, പക്ഷെ ഇതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം എന്നറിയില്ല. അന്ന് ഞാൻ സെലീലിനെ വിളിച്ചു വെച്ചിരുന്നു, എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, അതിൽ സത്യം ഉണ്ടല്ലോ. ഞാൻ പോലും ഈ റഹീമിന് വേണ്ടി വീഡിയോ ചെയ്ത ആളാണ്. റഹീം ഇതിൽ നിരപരാധിയാണ്, നമുക്കൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് പറയാവുന്ന വിഷയമാണ്. കാരണം നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്, റഹീം നിരപരാധിയാണ്. പക്ഷെ ഈ കമ്മിറ്റി ഇത്രത്തോളം വലിയ ചെറ്റത്തരം കാട്ടുമെന്ന് ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ളത്, റഹീമിനെ ഈ തീയതി ഇന്ന തീയതിയിലേക്ക് തലവെട്ടാൻ വിധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിവരം, അത് അഷ്റഫ് വേങ്ങ പറയുന്ന ആ ഒരു വിവരം, ഇതൊന്നല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ മേലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്താനുണ്ട്. അപ്പൊ എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.